അഭയകേസിൽ സിബിഐ നൽകിയ തെളിവുകൾ കാളമാണെന്നും കൃത്രിമമായി ഉണ്ടാക്കിയ കേസാണ് ഇതെന്നും ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് അബ്രഹാം മാത്യു വ്യക്തമാക്കി. കേസിലെ വിധിന്യായം, കുറ്റപത്രം, സാക്ഷിമൊഴികൾ എന്നിവ പഠിച്ചു നടത്തിയ സമഗ്രമായ വിശകലനത്തിലാണ് ജസ്റ്റിസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അഭയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ അപ്പാടെ പരാജയപ്പെട്ടിട്ടും പ്രതികളെ കണ്ടെത്തിയ നടപടി ഒട്ടേറെ പാളിച്ചകളാണ് വെളിവാക്കുന്നതെന്ന് ജഡ്ജി വ്യക്തമാക്കി. പ്രതിസ്ഥാനത്തുള്ള സിസ്റ്റർക്കെതിരെയുള്ള മൂന്ന് തെളിവുകളും നിലനിൽക്കുന്നതല്ലെന്നും ഈ മൂന്ന് തെളിവുകൾ നിലനിൽക്കുമെന്ന് കരുതിയാൽ പോലും കൊലപാതകവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് ജസ്റ്റിസ് വ്യക്തമാക്കി. കേസിൽ ഇന്ത്യൻ തെളിവ് നിയമത്തിന്റെ വകുപ്പുകളെല്ലാം ലംഘിക്കപ്പെട്ടതായും പ്രോസിക്യൂട്ടർ കുറ്റപത്രം പോലും വായിക്കാതെയാണ് വിചാരണ നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. സിസ്റ്റർ കന്നികാത്ത ശസ്ത്രക്രിയ നടത്തിയതെന്ന് തെളിയിക്കാനായില്ലെന്നും ഇക്കാര്യത്തിൽ വിദഗ്ധരല്ലെന്ന റിപ്പോർട്ട് നൽകിയ ഡോക്ടർമാർ തന്നെ മൊഴി നൽകിയിട്ടുണ്ടെന്ന് ജസ്റ്റിസ് അബ്രഹാം മാത്യു പറഞ്ഞു. ഈ രേഖയിൽ കാണിച്ചിരിക്കുന്നത് സർജറി എന്നെഴുതിയ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എന്താണത്? ഞങ്ങൾക്ക് ഉറപ്പില്ല, ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്കാർ ഉണ്ടായതെന്ന് എന്നാണ് ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അർത്ഥം. ഡോക്ടർ അമ്മയോട് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടത്. അപ്പോൾ ഇവർക്ക് സർജറി നടത്തിയോ എന്ന് പോലും അറിവില്ല, സർജറി നടത്തിയിട്ടുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു പിന്നെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഹൈമനോപ്ലാസ്റ്റി നടന്ന് കാണാം. ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന എക്സിബിറ്റ് PO 48 റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് കുഡ് ബി ഡ്യൂ ടു ഹൈമനോപ്ലാസ്റ്റി സർജിക്കൽ ഇന്റർഫിയറൻസ്, അതാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, സർജിക്കൽ ഇന്റർഫിയറൻസ്. സർജറി പോലും നടന്നിട്ടെന്ന് ഉറപ്പില്ലാത്തവർ എങ്ങനെയാണ് ഹൈമനോപ്ലാസ്റ്റി നടന്നിരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് കുഡ് ബി ഡ്യൂ ടു ഹൈമനോപ്ലാസ്റ്റി എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷിൽ മലയാളത്തിൽ അർത്ഥം എന്താണത്? റിമോട്ട് പോസിബിലിറ്റി, അല്ലെങ്കിൽ ഇറ്റ് മേ ബി എന്നാണ്ട് പറയണ്ടേ. ഇറ്റ് ഈസ് നോ, ഇറ്റ് മേ ബി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആണ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആയിരിക്കാമെന്നല്ല പറഞ്ഞത്, ആയിരുന്നേക്കാം. അതാണല്ലോ ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം കുഡ് ബി എന്ന് പറയുമ്പോഴേക്ക് റിമോട്ട് പോസിബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതും ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഇനി ഡോക്ടറുടെ രമ പറഞ്ഞു, ഡോക്ടർ രമ പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയാമയ്യ, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയാമയ്യത്, ഇതറിയാവുന്നത് ഗൈനക്കോളജിസ്റ്റാണ്, അവർ കൈ കഴുകി. അപ്പോൾ ഡോക്ടറുടെ തെളിവിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഡോക്ടറുടെ തെളിവിന് യാതൊരു അർത്ഥവുമില്ല. ഡോക്ടർ പറഞ്ഞില്ല അങ്ങനെ. രമയുടെ ഡോക്ടർ ലളിതാംബികയുടെ അടുത്തേക്ക് വരുമ്പോൾ, കരുണാകരൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവർ പറഞ്ഞ് ഇത് സ്കാർ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും, നഖക്ഷതം കൊണ്ട് പോലും ഉണ്ടാകുമെന്ന്, ഉണ്ടാകുകയില്ല എന്ന് നിഷേധിക്കാൻ പറ്റില്ലെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ സ്കാർ ഉണ്ടായത് എന്തുകൊണ്ടാണ്? നഖക്ഷതം മൂലം പോലും ഉണ്ടാകുകയില്ലെന്ന് എനിക്ക് നിഷേധിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാകാമെന്ന് ഡോക്ടർ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഹൈമനോപ്ലാസ്റ്റി ചെയ്തെന്ന്. ഡോക്ടറുടെ മൊഴി കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഹൈമനോപ്ലാസ്റ്റി നടത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഡോക്ടർ ലളിതാംബിക കരുണാകരൻ്റെ തെളിവാണത്, മൊഴിയാണ് ഞാൻ പറയുന്നത്. ഹൈമനോപ്ലാസ്റ്റി നടത്തിയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വി ഹാവ് നോട്ട് പോസിറ്റീവ്ലി സ്റ്റേറ്റഡ് ദാറ്റ് ഷീ അണ്ടർവെന്റ് ഹൈമനോപ്ലാസ്റ്റി. അങ്ങനെ ഒരു തെളിവിൻ്റെ വെളിച്ചത്തിലാണ്, തെളിവുണ്ടായിട്ടുമാണ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് തേർഡ് അക്യൂസ്ഡ് കമ്മിറ്റഡ് അണ്ടർവെന്റ് ഹൈമനോപ്ലാസ്റ്റി എന്ന് എഴുതിയിരിക്കുന്നത്. മൊഴി എന്ത്, കണ്ടെത്തൽ എന്ത്? കുറ്റപത്രം അനുസരിച്ച് സംഭവം നടക്കുന്ന സമയത്ത് അടക്കാരാജുവാണ് അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരാളെന്ന് വ്യക്തമാണ്. ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്ന ഒരേ ഒരാളും അടക്കാരാജുവായിരുന്നു എന്നതിന് CBI മറുപടി പറയേണ്ടി വരുമെന്നും ജസ്റ്റിസ് വ്യക്തമാക്കി. ഒന്ന്, പ്രതികൾ സിസ്റ്റർ അഭയയെ കൊല ചെയ്തു എന്ന് കുറ്റപത്രത്തിൽ ഇല്ല. അങ്ങനെ ഉണ്ടെന്നുള്ളത് സങ്കല്പം മാത്രം. പ്രതികൾ സിസ്റ്റർ അഭയയെ കൊലപ്പെടുത്തി എന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നുള്ളത് സങ്കല്പം മാത്രം. സിസ്റ്റർ അഭയയുടെ മരണം കൊലപാതകമാണെന്ന് യഥാർത്ഥത്തിൽ വിധിയിൽ കാരണസഹിതം പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് സങ്കല്പം മാത്രം. ഒന്നാം പ്രതിയെ മൂന്നാം സാക്ഷി അടക്കാരാജു സംഭവസ്ഥലത്ത് കണ്ടു എന്നതിന് തെളിവില്ലെന്ന് മാത്രമല്ല, വിരുദ്ധമായിട്ടാണ് തെളിവ്. കണ്ടു എന്നുള്ളത് സങ്കല്പം മാത്രം. മൂന്നാം പ്രതി കന്യാചർമ്മം വച്ചുപിടിപ്പിച്ചു എന്നുള്ളതിന് യാതൊരു അടിസ്ഥാനവും തെളിവില്ല, വെച്ചുപിടിപ്പിച്ചു എന്നുള്ളത് സങ്കല്പം മാത്രം. അങ്ങനെ സങ്കല്പങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ഒരു വിധിന്യായമാണത്. അങ്ങനെയുള്ള ഒരു വിധിന്യായത്തിൻ്റെ ബലത്തിലാണ് ഈ രണ്ട് പ്രതികളും കൊലപാതകം നടത്തിയെന്നും അവർ ജീവപരി തടവിന് അർഹരാണെന്നും കോടതി വിധിച്ചത്. അവസാനമായിട്ട് ഒരൊറ്റ കാര്യം മാത്രം, അടക്കാരാജുവിൻ്റെ സമ്മതം അനുസരിച്ചും CBIയുടെ കേസനുസരിച്ചും
സംഭവം നടക്കുന്ന സമയം ഈ സംഭവ സമയത്തിന് തൊട്ടു ചേർന്ന് ഉണ്ടായിരുന്ന ഏക മനുഷ്യൻ അടക്കാരാജു. അടക്കാരാജു പറഞ്ഞു, ഞാൻ 5 മണി വരെ അവിടെ പമ്മിയിരുന്നെന്ന്. പ്രോസിക്യൂഷൻ അനുസരിച്ച്, കുറ്റപത്രം അനുസരിച്ച് സംഭവം നടക്കുന്നത് 4:45 ഇടയ്ക്ക്. 5 മണിക്ക് സൈറൺ കേട്ടപ്പോഴാണ് ഞാൻ സ്ഥലം വിട്ടതെന്ന് അടക്കാരാജു പിന്നീട് പറഞ്ഞത്. അപ്പോൾ സംഭവം നടക്കുമ്പോൾ അടക്കാരാജു അവിടെയുണ്ട്. അത് തന്നെയാണ് ആരുടെ കേസ്? CBIയുടെ കേസും. അപ്പോൾ CBIയുടെ കേസനുസരിച്ചും അടക്കാരാജുവിൻ്റെ കേസനുസരിച്ചും സംഭവം നടക്കുന്ന സമയം തൊട്ടു ചേർന്ന് ആരുണ്ട്? അടക്കാരാജു ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അടക്കാരാജു എങ്ങനെ ഈ സംഭവം അറിയാതിരിക്കും? അടക്കാരാജുവിന് നേരിട്ടറിയാം. അടക്കാരാജു കോടതിയിൽ സത്യം പറഞ്ഞില്ല. സത്യം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ആദ്യാവസാനം അയാൾ കളവ് പറഞ്ഞു. അയാൾ മോഷണം നടത്തുന്ന ആൾ മാത്രമല്ല, കളവ് പറയുന്ന ആളും കൂടിയാണ്. കൃത്യമായി ആദ്യാവസാനം അയാൾ കളവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനുത്തരം CBI ഇനിയും പറയേണ്ടി വരും. CBI ഇനിയും പറയണം, ഈ കൃത്യസമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഏക മനുഷ്യൻ CBI ഈ അടക്കാരാജുവാണെന്ന് പ്രോസിക്യൂഷനും അടക്കാരാജുവും സമ്മതിക്കുമ്പോൾ എങ്ങനെ ഇയാൾ സത്യം പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇയാൾ ആദ്യാവസാനം കളവ് പറഞ്ഞു എന്നുള്ളതിന്റെ ഉത്തരം CBI പറയേണ്ടി വരും, ഇന്നില്ലെങ്കിൽ നാളെ. കൃത്രിമമായി ഉണ്ടാക്കിയ കേസ്, കളവായി ഉണ്ടാക്കിയ തെളിവ് എന്നിവയാണ് സിസ്റ്റർ അഭയുടെ കേസുമായി ബന്ധപ്പെട്ട വിശകലനത്തിലൂടെ വ്യക്തമാകുന്നതെന്നും ജസ്റ്റിസ് വ്യക്തമാക്കി. ഷെക്കീന ന്യൂസ് ബ്യൂറോ, കൊച്ചി.